എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്ഷൻസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉള്ളത്, LBS ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് രീതിയിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ടൈം എടുത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഓഗസ്റ്റ് 20 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വരും, അങ്ങനെയുള്ളൊരു ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം ഓഗസ്റ്റ് 20 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്യാൻ ഓഗസ്റ്റ് 17 ലാസ്റ്റ് ഡേറ്റ്, ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ ഓഗസ്റ്റ് 20 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്, നിങ്ങൾ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ കറക്ഷൻ ഡേറ്റ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് വെറീഡ് ആവേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. സോ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെ ടൈം എടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. LBS അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു സ്റ്റെപ്പാണ് ഫൈനൽ വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫൈനൽ സബ്മിഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഫൈനൽ സബ്മിഷൻ ചെയ്യാണ്ട് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ഇതുപോലെ കമൻസ് ആയിട്ടും പേഴ്സണലി നമുക്ക് മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2021 ഒരുപാട് ലേറ്റ് ആയിട്ടാണ് LBSൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ LBSൻ്റെ ആ ഒരു ടൈമിൽ ആപ്ലിക്കേഷൻ ചെയ്ത ടൈമിൽ ഇതുപോലെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എൻട്രി ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള മാർക്ക് എൻട്രി ചെയ്യാനോ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഹോൾ ടിക്കറ്റ് +2 മാർക്ക് ഹോൾ ടിക്കറ്റ് മാത്രമാണ് എൻട്രി ചെയ്യാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ മാർക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി LBS വെരിഫൈ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയറിൽ അവർ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതാണ് ഇപ്രാവശ്യവും നിങ്ങളോട് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് എൻട്രി ചെയ്യാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 2021 അതിൻ്റെ പ്രീവിയസ് ഇയറിലൊക്കെ പാസ്ഔട്ട് ആയ കുട്ടികൾ മാത്രമാണ് മാർക്ക് എൻട്രീൻ്റെ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി കുട്ടികളൊക്കെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ അവിടെ മാർക്ക് എൻട്രി ചെയ്യാനോ ബാക്കിയുള്ള അക്കാഡമിക് ഡാറ്റാൻ്റെ അവിടെ ഫിൽ ചെയ്യാനോ ഒന്നും ശ്രമിക്കേണ്ട. കാരണം അത് ഓട്ടോമാറ്റിക്കലി അവിടെ മാർക്ക് എൻട്രി ആയിട്ട് വരുന്നതാണ്. ഇനി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ ചെയ്യാനുള്ള ടൈം ഓഗസ്റ്റ് 20 വരെയാണ്. അപ്പോൾ ഈ 20 ഓഗസ്റ്റ് 20 ഉള്ളിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫൈനൽ സബ്മിഷൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ഇനി നിങ്ങളുടെ ഡാറ്റാസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ഫൈനൽ സബ്മിഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരുവാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ ലാസ്റ്റായിട്ട് ഫൈനൽ സബ്മിഷൻ പെൻഡിങ് വെച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഫൈനൽ സബ്മിഷൻ നിങ്ങളുടെ എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സബ്മിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അത് മറന്നു പോവരുത്. കാരണം ഫൈനൽ സബ്മിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2021 ഏകദേശം ഒരു 1500 കുട്ടികളൊക്കെ ഇതുപോലെ ഫൈനൽ സബ്മിഷൻ ചെയ്യാതെ മറന്നു പോയതാവാം. ഫൈനൽ സബ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവാണ്ട് റിജക്റ്റ് ആയവരുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ റിസൾട്ട് വന്ന ഉടനെ തന്നെ, ഇപ്പോൾ ഓഗസ്റ്റ് 20 ഉള്ളിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾ മാർക്ക് എൻട്രി ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ടതാണ്. അല്ലാത്ത കുട്ടികൾ, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വെയിറ്റ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾ അന്ന് തന്നെ ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഇത്രയും ഡാറ്റാസ് കൊടുത്തതിന് ശേഷം LBS തന്നെ നിങ്ങളുടെ ഡാറ്റാസ് കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സോ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ, ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ എൻട്രി ചെയ്ത ഡാറ്റാസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ അകത്ത് അത് റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുന്നതാണ്. സോ ഇതുപോലെ LBSൻ്റെ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം
എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്ഷൻ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. നിങ്ങളുടെ അപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്ഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു 3-4 ദിവസം ടൈം തരുന്നതാണ്. സോ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ആരും ഇപ്പോൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ കറക്ഷൻ ടൈമിൽ സാധിക്കില്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം, ഒരുപാട് കുട്ടികൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനോ പുതുതായിട്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, കറക്ഷൻ ടൈം വരും, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊന്നും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.